ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും, ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. എന്നിട്ട് ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലുള്ള സർക്യൂട്ടിൽ അല്ലെങ്കിൽ കാണുന്ന ഭാഗത്ത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ചാർജുകൾ മുഴുവനും എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ചാർജിൻ്റെ ഫ്ലോയെയാണ്, ചാർജുകൾ ഒഴുകുന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാം. ചാർജ് ഒഴുകുന്നതിനെയാണ് കറണ്ട് എന്ന് പറയാം. ഇനി താഴൊരു ചിത്രം കണ്ടോ നിങ്ങൾ, ആ സ്വിച്ച് ഓൺ ആക്കിയാൽ ബൾബ് എന്ത് ചെയ്യും, കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെല്ല് അവിടെ വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് ഇങ്ങനെ കത്തും. ബൾബ് കത്തണമെങ്കിൽ എന്ത് വേണം, കറണ്ട് വേണം. എന്തായി കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോ ചെയ്യുകയാണ്. അതായത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇങ്ങനെ ചാർജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഈ പിക്ചറിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാർജ് ഫ്ലോ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ, കാരണം അവിടെ കുറച്ച് ചാർജിലുള്ളൂ. ആ ചാർജുകൾ മുഴുവനും ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചാർജ് ഫ്ലോ ചെയ്യൂല. എന്നാൽ ഇവിടെയാണെങ്കിൽ ബാറ്ററി ഉണ്ടായതുകൊണ്ട് സ്വിച്ച് ഓഫാക്കുന്നത് വരെ എന്ത് ചെയ്യും, ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയുക അവിടെ കറണ്ട് ഉണ്ട് ഇലക്ട്രിക് കറണ്ട് ഉണ്ട് എന്നൊക്കെ പറയാം. മനസ്സിലായിനോ. ബാറ്ററി അപ്പോൾ അവിടെ എന്താ ചെയ്യണത്, ബാറ്ററി കണ്ടിന്യൂസ് ആയിട്ട് ചാർജിനെങ്ങനെ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ആര്, ബാറ്ററി എന്നുള്ളത്. അപ്പോൾ ഫിസിക്സ് ആയതുകൊണ്ട് ഇപ്പോൾ കറണ്ട് എന്നുള്ളൊരു വാക്ക് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഈ കറണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാം. ജസ്റ്റ് ഒരു കാര്യം, കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർജിനെ നമ്മൾ ക്യൂ എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. ചാർജിനെ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ചാർജിൻ്റെ യൂണിറ്റ് കൂളോം എന്നുള്ളതാണ്, COULOMB കൂളോം, ഇതാണ് ചാർജിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളതും കൂടി മനസ്സിലായി. കണ്ടിന്യൂസ് ആയിട്ട് ചാർജിനെ ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് കറണ്ട്, കറണ്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ചാർജിൻ്റെ ഫ്ലോ കൊണ്ടാണ് കറണ്ട് ഉണ്ടായതെന്ന് മനസ്സിലായി. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ കാരണം, അത് നോക്കണ്ടേ. ചാർജ് വെറുതെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ലല്ലോ, ഇത് എന്തുകൊണ്ട് ഫ്ലോ ചെയ്യുമെന്ന് നമ്മൾ അറിയണ്ടേ. ഇവിടെ നോക്കുക, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ആ വെള്ളം എന്ത് ചെയ്യാണ്, മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുകയാണ്. ഒരു ഫുട്ബോള് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുകയാണ് വരികയാണ് അല്ലേ. ബാൾ ഫാളിംഗ് ഡൗൺവേർഡ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ അല്ലേ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഒഴുകുകയാണ്. ഫ്ലോയിങ് ഓഫ് എയർ, കാറ്റടിക്കുന്നത്, എയർ വീശുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കും. ഫ്ലോയിങ് ഓഫ് വാട്ടർ, ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കാണ്. ചിത്രത്തിൽ നോക്കൂ, എ ബി എന്ന് പറയുന്നൊരു ഭാഗം, അവിടെ ആ വാൾവ് തിരിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴുകും. എവിടെ നിന്ന് കണ്ടാൽ ഒഴുകുക, എയിൽ നിന്നും ബിയിലേക്ക് ഒഴുകും. കാരണം എന്താ, എയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ട്, ബിയിൽ വെള്ളം കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒഴുകിയിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ടും ഈക്വൽ ആകുന്നത് വരെ അത് ഒഴുകും. ഇനി ഈക്വൽ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒഴുകുമോ, ഇല്ലല്ലോ. ഇനി വേറൊരു ചിത്രം കൂടി കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും, എന്നിട്ട് ആ വെള്ളത്തിന്, ബി എന്നുള്ള വെള്ളത്തിന് വീണ്ടും പമ്പ് ചെയ്തിട്ട് എയിലേക്ക് തന്നെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ എ നിന്ന് ബിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കൂലേ. അതേ പരിപാടി ചാർജിൻ്റെ കേസിലും ഉണ്ടാവും. ചാർജ് എന്ന് പറയുന്നത് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് എന്ത് ചെയ്യും, കുറവുള്ള സ്ഥലത്തേക്ക് ഒഴുകും. പി ക്യൂ എന്ന രണ്ട് പോയിൻ്റ് ഉണ്ട്. ഉദാഹരണത്തിന് പിയിലെ ചാർജ് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ക്യൂയിലേക്ക് ഒഴുകും. ഇനി എത്ര വരെ ഒഴുകുക, അത് രണ്ടും ഈക്വൽ ആകുന്ന വരെ ഒഴുകുള്ളൂ കേട്ടോ. പിയിലുള്ള ചാർജും ക്യൂയിലുള്ള ചാർജും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ചാർജ് ഒഴുകൂല. ഇനി ഇത് ഈക്വൽ ആവാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇവിടെ നോക്കി നിങ്ങൾ, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നില്ലേ. അങ്ങനെ ചാർജും കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി അവിടെ വെച്ചുകൊടുത്താൽ മതി, ഒരു സെല്ല് വെച്ചുകൊടുത്താൽ മതി.
ചിത്രത്തിൽ കാണുന്ന പോലെ സെല്ല് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതേപോലെ സെല്ല് എന്നുള്ള ഇവിടെ മോട്ടറിൽ പമ്പിൻ്റെ പരിപാടി ചെയ്യുന്ന ആളാണ് എന്ത് സെല്ല് എന്നുള്ളത്. ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് ടെർമിനൽസുകൾക്കിടയിലുള്ള എനർജി ചേഞ്ചിനെയാണ് നമ്മളെന്ത് വിളിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് വിളിക്കുക. അപ്പോൾ അത് അടുത്തൊരു വാക്കും കൂടി നമ്മളിപ്പോൾ പഠിച്ചതാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വേറൊരു പേരാണ് ശരിക്കും വോൾട്ടേജ് എന്നുള്ളത്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ ഇത് എഴുതണം കേട്ടോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടെർമിനൽസ് ഓഫ് എ കണ്ടക്ടർ. ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടെർമിനൽസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് ടെർമിനൽസുകൾക്കിടയിലുള്ള എനർജിയിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കുക. എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അതൊന്ന് എഴുതി കൊടുക്കുക. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ഫ്ലോ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ എഴുതുക. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മറ്റൊരു പേരെന്താ പറഞ്ഞത്, വോൾട്ടേജ് എന്നുള്ള പേരും കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസിനുണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്നുള്ള പേരുണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചിത്രത്തിൽ കാണുന്ന വോൾട്ട് മീറ്റർ. അപ്പോൾ അതും കൂടി എഴുതണം. ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട് മീറ്റർ. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ആളാരാ, ഉണ്ടാക്കുന്ന ആളാരാ, ബാറ്ററിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണെന്നുള്ളതും കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, EMF എന്ന് പറയും. ഈസ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടിന്യൂ ഫുൾ ടൈം ഉണ്ടാവണമെങ്കിൽ ഈ പമ്പ്, ഇവിടെ വെള്ളം ഫുൾ ടൈം ഒഴുകണമെങ്കിൽ പമ്പ് വെച്ച് കൊടുത്തില്ലേ, അതുപോലെ ബാറ്ററി വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് ടെർമിനൽസുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മളെന്ത് വിളിക്കുക, EMF എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതുക കേട്ടോ. അതേപോലെ ഈ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കുകയും കൂടിയും ചെയ്യുക. വാട്ടർ സർക്യൂട്ടിൽ, വാട്ടർ സർക്യൂട്ടിൽ പമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് പകരം ഇലക്ട്രിക് സർക്യൂട്ടിൽ ആരെ വെച്ചുകൊടുത്ത്, സെല്ല് വെച്ചുകൊടുത്തു. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജാണ്, മറ്റൊടുത്ത് ആരാ ഒഴുകുന്നത്, ഫ്ലോ ഓഫ് വാട്ടറായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം ഓപ്പൺ ആക്കാനും തിരിക്കാനും വേണ്ടി വാൽവ് ഉപയോഗിച്ചു, ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ആരും ഉപയോഗിക്കുക, സ്വിച്ച് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടും കൂടി അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരു സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്, ഈ സർക്യൂട്ട് ഇതുപോലെ തന്നെ വരയ്ക്കുക. പിന്നെ വോൾട്ട് മീറ്ററിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്, വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യാറുള്ളത് പാരലൽ ആയിട്ടാണ്. നമ്മൾ നോക്കി, ബൾബിന് ഒരു സൈഡിൽ ഒരു അറ്റവും മറ്റേ സൈഡിൽ മറ്റേ അറ്റവും അല്ലേ കൊടുത്തിട്ടുള്ളത്, അങ്ങനെയാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ സർക്യൂട്ടും കൂടി ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.